ആഗോളതലത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി റീറ്റെയിൽ ബ്രാൻഡുകളിലൊന്നായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ അന്താരാഷ്ട്ര നിക്ഷേപക വിഭാഗമായ മലബാർ ഇൻവെസ്റ്റ്മെന്റ്സ് ദുബായ് ഇന്റർനാഷണൽ ഫിനാൻസ് സെന്ററിലേക്ക് മാറ്റി കമ്പനിയുടെ അന്താരാഷ്ട്ര ഓപ്പറേഷൻ സൌഹരികൾ നാസ്റ്റാഗ് ദുബായിലെ സെൻട്രൽ സെക്യൂരിറ്റീസ് ഡിപ്പോസിറ്ററിയിൽ രജിസ്റ്റർ ചെയ്തു ആഗോളതലത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി റീറ്റെയിൽ ബ്രാൻഡുകളൊന്നായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ അന്താരാഷ്ട്ര നിക്ഷേപക വിഭാഗമായ മലബാർ ഇൻവെസ്റ്റ്മെന്റ്സ് ദുബായ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സെന്ററിലേക്ക് കമ്പനിയുടെ പ്രവർത്തനം മാറ്റി കമ്പനിയുടെ അന്താരാഷ്ട്ര ഓപ്പറേഷൻസ് ഓഹരികൾ ന്യാസ്റ്റാക്ക് ദുബായിലെ സെൻട്രൽ സെക്യൂരിറ്റീസ് ഡിപ്പോസിറ്ററിയിൽ രജിസ്റ്റർ ചെയ്തു നിക്ഷേപകരുമായുള്ള മലബാറിന്റെ ബന്ധം ശക്തിപ്പെടുത്താനുള്ള സുപ്രധാന നടപടിയാണിത് ഒപ്പം ഓഹരിയുമായി ബന്ധപ്പെട്ട കോർപ്പറേറ്റ് പ്രവർത്തനങ്ങൾക്കായി കമ്പനിക്ക് സുതാര്യവും മികച്ച രീതിയിൽ നിയന്ത്രിതവും കാര്യക്ഷമവും സുരക്ഷിതവുമായ മാർഗ്ഗവും ഇത് ഒരു ഇതിന്റെ ഭാഗമായി മലബാർ ഗ്രൂപ്പ് ചെയർമാൻ എം പി അഹമ്മദ് നാസ്റ്റാക്ക് ദുബായ് മാർക്കറ്റിന്റെ പ്രവർത്തനത്തിന് പരമ്പരാഗത ചടങ്ങായ മണിമുഴക്കി തുടക്കം കുറിച്ചു ദുബായ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സെന്റർ ഗവർണറും ദുബായ് ഫിനാൻഷ്യൽ മാർക്കറ്റിംഗ് ചെയർമാനുമായ ഹിസ് എക്സലൻസി എസ് ആ കാസിം മലബാർ ഗ്രൂപ്പ് കോ ചെയർമാൻ ഡോക്ടർ പി എ ഇബ്രാഹിം ഹാജി നാസ്റ്റാക്ക് ദുബായ് സിഇഒയും ഡി എഫ് എം ഡെപ്യൂട്ടി സിഇഒയുമായ ഹമീദ് അലി എന്നിവരെ കൂടാതെ ഇരു സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള മറ്റ് ഉന്നത വ്യക്തികളും ചടങ്ങിൽ പങ്കെടുത്തു എമിറേറ്റ്സ് ഇ എൻ ബി ഡി സെക്യൂരിറ്റീസ് പോലുള്ള ബ്രോക്കറേജ് കമ്പനികൾ വഴി ഡയറക്ടർ ബോർഡിന്റെ അംഗീകാരത്തോടെ മുന്നൂറിലധികം അന്താരാഷ്ട്ര ഓപ്പറേഷൻസ് ഓഹരി ഉടമകൾക്ക് ഓഹരികൾ വാങ്ങാനും വിൽക്കാനും കഴിയുന്ന സ്വകാര്യ വിപണിയിലേക്കാണ് ഗ്രൂപ്പ് പ്രവേശിച്ചിരിക്കുന്നത് മലബാറിന്റെ ഇന്റർനാഷണൽ ഓപ്പറേഷൻസിലെ എല്ലാ ഷെയറുകളുടെയും ഉടമസ്ഥാവകാശ കൈമാറ്റം നാസ്റ്റാക് ദുബായിലെ സെൻട്രൽ സെക്യൂരിറ്റീസ് ഡിപ്പോസിറ്ററിലൂടെ സുരക്ഷിതമായി നടക്കും അതേസമയം ം എക്സ്ചേഞ്ചിലൂടെ അല്ലാതെ നടക്കുകയും കമ്പനി സ്വകാര്യ ഉടമസ്ഥയിൽ തന്നെ തുടരുകയും ചെയ്യും